നമസ്കാരം, സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ തോട്ടടയിൽ ഇന്നലെ വിവാഹ സംഘത്തിന് നേരെയുണ്ടായ ബോംബേറിൽ ഒരു യുവാവ് മരിച്ച സംഭവം നാടിനെയാകെ നടുക്കിയതാണ്. സംഭവത്തിന്റെ പൂർണ്ണ ചിത്രമാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ബോംബറിൽ കൊല്ലപ്പെട്ടത് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു DYFI പ്രവർത്തകനാണ്. ജിഷ്ണു, കൊല്ലപ്പെട്ടയാളടക്കം ബോംബുകളുമായി വന്നു എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികളെല്ലാം DYFIയുടെ സജീവ പ്രവർത്തകർ. ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഏച്ചൂർ സ്വദേശി അക്ഷയ്യാണ് ബോംബെറിഞ്ഞതെന്നും ഇയാൾ കുറ്റം സമ്മതിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കി. കൊലപാതകം, സ്ഫോടകവസ്തു കൈകാര്യം ചെയ്യൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. CPM അനുഭാവമുള്ള അതിരാണിപ്പാടം ബ്രദേഴ്സ് എന്ന കൂട്ടായ്മയിലെ അംഗങ്ങളാണ് വിവാഹ സ്ഥലത്ത് ബോംബുകളുമായി എത്തിയത്. ഇവർ വിവാഹ വീട്ടിൽ വധൂവരന്മാർക്ക് ആശംസ നേർന്ന് സ്ഥാപിച്ച ബാനറിൽ കൊടുവാളിന്റെ ചിത്രം കാണാം. ഇതിൽ നിന്നും ഇവരുടെ ക്രിമിനൽ സ്വഭാവം വ്യക്തം. ഏച്ചൂർ സ്വദേശിയായ റിജുലിനെ അക്ഷയ്ക്കൊപ്പം ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഏച്ചൂരിൽ തന്നെയുള്ള സനീഷ്, ജിജിൽ എന്നിവരും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. മിഥുൻ എന്നയാൾക്ക് കൂടി ബോംബാക്രമണം സംബന്ധിച്ച് അറിവുണ്ടായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കൊല്ലപ്പെട്ട ജിഷ്ണുവിനും അക്ഷയ്ക്കും പുറമെ മിഥുവിനും ബോംബിനെ കുറിച്ച് അറിയാമായിരുന്നു. മിഥുനടക്കം 4 പേർക്ക് ബോംബാക്രമണത്തിൽ നേരിട്ട് പങ്കുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. തോട്ടടയിലുള്ളവർക്ക് നേരെ എറിഞ്ഞ ബോംബ് അബദ്ധത്തിൽ ജിഷ്ണുവിന്റെ തലയ്ക്ക് വീഴുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പിടിയിലായവരും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. വിവാഹം കഴിഞ്ഞ് തോട്ടടയിലേക്ക് എത്തിയവരുടെ എല്ലാം മൊഴി എടക്കാട് പോലീസ് രേഖപ്പെടുത്തി. ബോംബെറിഞ്ഞ ഏച്ചൂരിലെ യുവാക്കളെത്തിയ ടെമ്പോ ട്രാവലറിനായി പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. അറസ്റ്റിലായ അക്ഷയ്യുമായി ഇന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തി. ബോംബ് നിർമ്മിക്കാൻ വേണ്ടി സ്ഫോടക വസ്തുക്കൾ താഴെ ചൊവ്വയിലെ പടക്കശാലയിൽ നിന്നാണ് വാങ്ങിച്ചത് എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അക്ഷയ്യനെയും കൂട്ടി ഈ പടക്കശാലയിൽ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഈ സംഭവം സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിട്ടുണ്ട്. CPMന്റെ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് വന്ന കൊടും ക്രിമിനലുകളാണ് വിവാഹ സംഘത്തിനു നേരെ ബോംബെറിഞ്ഞത്. ലക്ഷ്യം വെച്ചത് മറ്റാരെയോ ആണെങ്കിലും ബോംബെറിയാൻ വന്ന സഖാവ് തന്നെ ദാരുണമായി കൊല്ലപ്പെട്ടു. ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ എന്തിനു കൊന്നു കോൺഗ്രസ് എന്ന നുണപ്രചാരണവുമായി നാണവും മാനവുമില്ലാതെ സഖാക്കൾ രംഗത്ത് വന്നേനെയെന്നാണ് കെ സുധാകരൻ പറയുന്നത്.